Hello guys, it's me Jibin. Welcome to Star Trek. Yo. ഇന്നത്തെ ടോപ്പിക്ക് നമുക്ക് ഇപ്പോൾ ഒരാൾ മെസ്സേജ് അയച്ചാൽ അയാൾ അറിയാതെ തന്നെ നമുക്ക് ആ മെസ്സേജ് എങ്ങനെ വായിക്കാം എന്നാണ് ഇന്നത്തെ ടോപ്പിക്ക്. ഇപ്പോൾ ഒരാൾ നമുക്ക് മെസ്സേജ് അയച്ച് വാട്സപ്പിൽ, നമ്മൾ അതെടുത്ത് നോക്കി ഓപ്പൺ ചെയ്ത് അത് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് അയാളുടെ കയ്യിൽ ബ്ലൂടൂത്ത് വരും. അതുപോലെ തന്നെ നമ്മൾ ഓൺലൈനിൽ ഉണ്ടെന്നും കാണും. പക്ഷേ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്, ഇപ്പോൾ ഒരാൾ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ച്, നമുക്ക് ആ മെസ്സേജ് കിട്ടി, നമ്മൾ അത് ഓപ്പൺ ചെയ്ത് അയാളുടെ കയ്യിൽ ബ്ലൂടൂത്തും വന്നിട്ടുണ്ടാവില്ല, ഓൺലൈനിൽ ഉണ്ടെന്നും കാണിക്കൂല, ലാസ്റ്റ് സീനും കാണൂല. ഇത് മൂന്നും നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറയുന്നത്. അതിനുമുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുക. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. കം ഓൺ. ഇപ്പം എൻ്റെ കയ്യിൽ രണ്ട് മൊബൈൽ ഫോൺ ഉണ്ട്. ഇതിലിപ്പോൾ റൈറ്റിലിരിക്കുന്ന മൊബൈൽ ഫോൺ വേറൊരാളുടെയും ലെഫ്റ്റിലിരിക്കുന്ന മൊബൈൽ ഫോൺ എൻ്റെയാണെന്ന് ചോദിച്ചു. ഇപ്പം റൈറ്റിലിരിക്കുന്ന മൊബൈൽ ഫോണിൽ ഞാനൊരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് ഡാ എന്നും പറഞ്ഞ് ഇപ്പം എൻ്റെ മൊബൈലോട്ട് വരും. ഇത് കണ്ട വന്ന് ഡാ എന്ന് പറഞ്ഞ മെസ്സേജ് എൻ്റെ വന്ന്. ഞാനിപ്പോൾ കണ്ടത് മറ്റാളുടെ കയ്യിൽ ബ്ലൂടൂത്ത് വന്ന്. അപ്പോൾ അയാൾക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ കണ്ടിരുന്നത് ഈ മെസ്സേജ്. അതുപോലെ തന്നെ ഞാൻ ഓൺലൈൻ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഈ ബ്ലൂടൂത്തും ഓൺലൈനും ലാസ്റ്റ് സീൻ ഓഫ് ചെയ്യാനായി നമ്മുടെ ഫോണിൽ ബാക്ക് ഇറങ്ങിയിട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് സെർച്ച് ബാറിൽ കയറിയിട്ട് സെർച്ച് ചെയ്യണം വാട്സപ്പ് ബബിൾ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യണം. ഇതുപോലത്തെ ഒരു ആപ്ലിക്കേഷൻ വരും. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നു. അധികം എം ബി ഒന്നുമില്ല, 9.9 ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ആവും. ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞ് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഒന്ന് ലോഡാവും. ലോഡായി കണ്ട് ഇതൊക്കെ ഒന്ന് നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. പരസ്യം തന്നെ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. അങ്ങനെ കണ്ട് ഇതൊക്കെ ഒന്ന് നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. പെർമിഷൻ ഒക്കെ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ആലോ ചെയ്ത് കൊടുക്കുക. സെറ്റിങ്സ് ഇപ്പോൾ ഇങ്ങനെ ഓൺ ആക്കാൻ ഉണ്ട്. ഇനി നമുക്ക് റൈറ്റ് ഇരിക്കുന്ന ഫോണിൽ നിന്ന് ലെഫ്റ്റ് ഇരിക്കുന്ന ഫോണിലോട്ട് ഒന്ന് മെസ്സേജ് അയച്ചു നോക്കാം. ഡാ നമ്പർ ടൈപ്പ് ചെയ്യുന്നത് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ട. നമ്മൾ ഇതിൽ നിന്ന് എടുത്തു നോക്കണുണ്ട്. അറൗണ്ടിൽ കണ്ട റൗണ്ടിൽ നിൽക്കിയിട്ട് എടുക്കാൻ പോയി. ഞാനിപ്പോൾ ആ മെസ്സേജ് വായിച്ചിടാന്നും പറഞ്ഞു. പക്ഷെ അയാളുടെ കയ്യിൽ കണ്ട ബ്ലൂടൂത്ത് വേണ്ടിട്ടില്ല, ഓൺലൈനിൽ ഉണ്ടെന്ന് കാണില്ല, ലാസ്റ്റ് സീൻ അങ്ങനെ തന്നെ നടക്കണ്. ഇത് ഒന്നും കൂടെ ഇട്ട് അയച്ചു നോക്കാം. ഇത് കണ്ട എൻ്റെ ഒന്ന് കണ്ട ഇപ്പോഴും കണ്ടിട്ടില്ല. അത് കണ്ട ബ്ലൂടൂത്തും വന്നിട്ടില്ല, ഓൺലൈനിൽ ഉണ്ടെന്ന് വന്നിട്ടില്ല. ഇതുപോലെ എത്ര മെസ്സേജ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ വായിക്കാൻ പറ്റും. അവരുടെ കയ്യിൽ ബ്ലൂടൂത്തും വരൂല, ഓൺലൈനും വരൂല. വേണ്ട എത്ര മെസ്സേജ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ വായിക്കാൻ പറ്റും. ഇതുപോലെ ആര് മെസ്സേജ് അയച്ചാലും നമുക്ക് അവരറിയാതെ ഇങ്ങനെ വായിക്കാൻ പറ്റും മെസ്സേജൊക്കെ. ഓൺലൈനും കാണിക്കൂല. ഇതുപോലെ സിമ്പിളായിട്ട് നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. ആരയക്കുന്ന മെസ്സേജ് ആണെങ്കിലും അവരറിയാതെ നമുക്ക് അവരുടെ മെസ്സേജ് കാണാൻ പറ്റും, വായിക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ പുതിയ ടിപ്സ് ആയിട്ട് സ്റ്റാർട്ട് വരുന്നതാണ്. അപ്പൊ അടുത്തോടെ കാണാം. ബൈ.